നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ നെക്ക് ടു നെക്ക് കോമ്പറ്റീഷൻ ഉണ്ടാവും, പോസിറ്റിവിറ്റി, ഫ്രണ്ട്ഷിപ്പ്, യു നോ, കാണുന്ന ആൾക്ക് വി ഗെറ്റ് ദാറ്റ് ഫീൽ. അപ്പോൾ ശരിക്കും ആരാണ് ആദ്യം പ്രപ്പോസ് ചെയ്തത്? ഫ്രാൻസിസ് 7 തവണ ചോദിച്ചു, 6 തവണ ഞാൻ നോ പറഞ്ഞു, 7-ാമത്തെ തവണ എൻ്റെ ദൈവമേ ശല്യം ഒന്ന് ഒഴിവിട്ടെന്ന് വിചാരിച്ചു. ഐ സെഡ് യെസ്. ആ 6-ാമത്തെ തവണ നോ പറയാനുള്ള കാര്യം എന്തായിരുന്നു? എനിക്ക് ഐ വാസ് ഇൻ സ്കൂൾ, ഐ ജസ്റ്റ് ഫിനിഷ് സ്കൂൾ ചേച്ചി. അപ്പോൾ ആ സമയത്ത് റിലേഷൻഷിപ്പ് വേണോ, ആ പേടി, ഇത് അത് വേണം. ഐ ലൈക് ചെയ്യും, അതിലൊരു ഡൗട്ടും ഇല്ല. പക്ഷെ നമ്മൾ ആദ്യം ഒരു ജാഡ കാണിക്കുമല്ലോ, ചെറിയൊരു അനാവശ്യമായിട്ടൊരു ജാഡ ഫോർ നോ റീസൺ. അത് ഞാനും കാണിച്ചു. ഈ 6 പക്ഷെ ഇപ്പൊ പറയാനൊരു കഥയുണ്ട്, സോ ഇറ്റ്സ് ഗുഡ്. യെസ്, ഈ 6 പ്രാവശ്യം പറഞ്ഞിട്ടും ഫ്രാൻസിസ് തിരിച്ചു പോയില്ല. അപ്പൊ അതെങ്ങനെയാണ് പുള്ളി പിന്നീട് പറഞ്ഞത്? ചെറിയൊരു മണ്ടനാന്ന് തോന്നുന്നു. ബട്ട് നോ, ബട്ട് ഐ എം സോ ഹാപ്പി ദാറ്റ് ഹി പോയി. കാരണം 6-ാമത്തെ തവണ ചോദിച്ചു കഴിഞ്ഞിട്ട് മനസ്സിലായി എന്റെ ദൈവം ഇനി എന്നെ വിളിക്കില്ലേ, പക്ഷെ വിളിച്ചു. അതാണ് 7-ാമത്തെ തവണ എനിക്ക് ആ പേടി വീണ്ടും വേണ്ടെന്ന് വിചാരിച്ചിട്ട് വരാനുള്ളത് വഴി തന്നില്ല. നമ്മളെ ചില പ്രോവർബ്സിൽ വിശ്വസിക്കും. Apart from jokes, he is very creative. He's my best friend. ഒരു ഭാര്യയുടെ ഏറ്റവും വലിയ ഭാഗ്യമാണ് അത് പറയാന്നുള്ളത്. ഐ തിങ്ക് ബെസ്റ്റ് ഫ്രണ്ട് എന്നുള്ളത് കാര്യം, ഫ്രണ്ട്ഷിപ്പ് ആണ് ആദ്യം സംഭവിക്കുന്നത്. ആബ്സല്യൂട്ട്ലി. ഫോർ എ ഹസ്ബൻഡ് ഓർ എ വൈഫ്, ഇഫ് യുവർ പാർട്ണർ ഇസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട്, അത് നമ്മൾ ബിൽഡ് ചെയ്ത് എടുക്കുന്ന സംഭവമാണ്. ആദ്യത്തെ ഒരു കൊല്ലം ഹി വാസ് പ്രോബ്ലി നോട്ട് മൈ ബെസ്റ്റ് ഫ്രണ്ട്. ഇപ്പോൾ വി ഹാവ് ബീൻ ടുഗെദർ ഒരു 13 കൊല്ലമായി, ആൻഡ് യു ബിൽഡ് ഇറ്റ്. സോ ബേസ്ഡ് ഓൺ റെസ്പെക്ട്, ഫ്രണ്ട്ഷിപ്പ്, ഓൾ ദാറ്റ് യു ഹാപ്പി.